ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മെൻറ്റ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നജീം ഗോയ സംവിധാനം ചെയ്ത് റഹ്മാൻ നായകനായി വന്നിട്ടുള്ള 1000 ബേബീസ് എന്ന സീരീസ് കണ്ടതിന് ശേഷം അതിൻ്റെ എൻഡിങ്ങിൽ വരാനുള്ള സംശയങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളൊന്നും സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് മുഴുവനായി കണ്ടിരിക്കാൻ ശ്രമിക്കുക. സോ സ്പോയിലർ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം എൻഡിങ് കണ്ടതിന് ശേഷം വരാൻ സാധ്യതയുള്ള പ്രധാന സംശയങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിലൊന്നാമത്തത്, ഈ രണ്ടാമതായി കാണിച്ചിട്ടുള്ള ബിബിൻ എന്ന ക്യാരക്ടർ സത്യത്തിൽ ആരായിരുന്നു? ഇനി ഇതിന്റെ രണ്ടാമത്തെ സീസൺ വരികയാണെങ്കിൽ അതിൽ എന്തായിരിക്കാം ഈ ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ്? രണ്ട്, എന്തുകൊണ്ടാണ് അൻസാരി എന്ന ക്യാരക്ടർ ഈ ഒരു തമിഴ് പയ്യനെ അവസാനം കൊല്ലാനായി നോക്കുന്നത്? മൂന്ന്, ഈ തമിഴ് പയ്യന്റെയും അൻസാരിയുടെയും എല്ലാ റോളുകൾ, ഈ ക്രൈമിലുള്ള റോളുകൾ എന്തെല്ലാമായിരുന്നു? ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാമാണ് പ്രധാനമായും വരാൻ ചാൻസ് ഉള്ളത്. സോ അതിലൊന്നാമത്തത്, ഈ ബിബിൻ എന്ന ക്യാരക്ടറിന് ഈ സീരീസിലുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വരും സീരീസിൽ വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനാദ്യമായി ആദ്യത്തെ ബിബിൻ എന്ന ക്യാരക്ടറിനെ നമുക്കൊന്ന് നോക്കാം. ഈ കഥാപാത്രം ചെയ്യുന്നത് തന്നെ എടുത്തു വളർത്തിയിരുന്ന, താൻ അമ്മയെന്ന് കരുതിയിരുന്ന സാറ നേഴ്സായിരുന്നപ്പോൾ പരസ്പരം മാറി വെച്ചിട്ടുള്ള 1000-ൽ അധികം വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തുകയും അവരിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ വെറുതെ വിടുകയും അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൽ സഹായിക്കുകയും എന്നാൽ മോശം ജീവിതത്തിലേക്ക് പോകുന്നവരെ ശിക്ഷിക്കുകയും അവരെ കൊല്ലുകയും എല്ലാമാണ് ചെയ്യുന്നത്. അതാണ് തന്റെ യഥാർത്ഥ അച്ഛന്റെയും അമ്മയുടെയും കൂടെ എത്തപ്പെട്ട ഈ പെൺകുട്ടി അവരെ അനുസരിക്കാതെ അവരെ ധിക്കരിക്കുകയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യുന്നതുകൊണ്ട് അവളെ ലഹരി കൊടുത്തു തന്നെ കൊല്ലുന്നതായിട്ടും, ഈ ഒരു ക്യാരക്ടർ വളരെ പാവമായി ജീവിക്കുന്നതുകൊണ്ട് അവനെ പണം കൊടുത്ത് സഹായിക്കുന്നതായിട്ടും, എന്നാൽ അവന്റെ ഓപ്പോസിറ്റായി വരുന്ന ദേവൻ എന്ന കഥാപാത്രത്തെ ശിക്ഷിക്കുന്നതായിട്ടും, ഇതേപോലെ തന്നെ ജിബ്രാൻ എന്ന ക്യാരക്ടറിനെയും എങ്ങനെയാണ് കൊന്നതെന്ന് കാണിക്കുന്നില്ല. എന്നിരുന്നാലും അവന്റെ ക്യാരക്ടറും മോശമായിരുന്നതുകൊണ്ട് അവനെയും കൊല്ലുന്നതായി കാണിക്കുന്നത്. സോ ഇങ്ങനെ സാറ മാറ്റിവെച്ചിട്ടുള്ള 1000-ൽ അധികം വരുന്ന കുഞ്ഞുങ്ങളിൽ ഒരു ജോഡി ആൾക്കാരെ വീതം സെലക്ട് ചെയ്യുകയും അവരിൽ നല്ലവരെ വെറുതെ വിടുകയും മോശം ആൾക്കാരെ ശിക്ഷിക്കുകയുമാണ് ബിബിൻ ചെയ്യുന്നത്. ഇങ്ങനെ അവർ മരിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് മരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുകയാണ് ബിബിൻ ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ബിബിലേക്ക് വരികയാണെങ്കിൽ അയാളും ഈ കാര്യം തന്നെയാണ് തിരക്കഥാകൃത്തിന്റെയും നടിയുടെയും കാര്യത്തിലും ചെയ്തിരിക്കുന്നത്. അവരെ പരസ്പരം തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർ രണ്ടുപേരും മോശമായിരുന്നത് കൊണ്ട് ഒരാളെ കൊലയാളിയാക്കുകയും മറ്റേയാളെ കൊല്ലിക്കുകയും ചെയ്യുന്നു. സോ ഈ രണ്ട് ബിബിന്റെയും ക്യാരക്ടറുകൾ ഏകദേശം സെയിം ആണെന്ന് മനസ്സിലാക്കാം. ഇതുകൂടാതെ സാറയുടെ മകനായിരുന്ന ഈ ആദ്യത്തെ ബിബിന് സാറയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡയറികളെല്ലാം കിട്ടുന്നുണ്ട്. സീരീസിന്റെ ഏറ്റവും ഒടുവിൽ ഈ രണ്ടാമത്തെ ബിബിന്റെ മുന്നിൽ ആ ഡയറികളെല്ലാം ഇരിക്കുന്നതായി കാണാം. ഒരു പക്ഷേ അത് യഥാർത്ഥ ഡയറികളുടെ കോപ്പിയാണെന്ന് കരുതാം. കൂടാതെ ഈ ബിബിൻ തിരക്കഥാകൃത്തിനോട് തന്റെ കഥ എന്താണെന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ തിരക്കഥാകൃത്ത് നീ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് എനിക്ക് തോന്നിയത് ദേവനെയാണെന്നാണ്. കാരണം സാറയുടെ മകനായിരുന്ന ബിബിൻ ദേവനെ ഡയറക്റ്റായി കൊല്ലുന്നില്ല, പകരം അവനെ സഹായിക്കാനായി മറ്റാരോ വന്നുകൊണ്ട് വിഷം കൊടുത്തുകൊണ്ടാണ് ദേവനെ കൊല്ലുന്നത്. അയാളുടെ മുഖമൊട്ട് കാണിച്ചിട്ടുമില്ല. സോ ഇത് തീർച്ചയായും ഈ രണ്ടാമത്തെ ബിബിനായിരിക്കും. ഇങ്ങനെ ദേവനെ അവൻ കൊല്ലുന്നത് കൊണ്ടാണ് തിരക്കഥാകൃത്ത് നീ ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നത്. സോ ഈ രണ്ട് ബിബിന്മാരും കണക്റ്റഡ് ആണെന്നും ഇവർ രണ്ടുപേരും ആ ഡയറികൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും, നേരത്തെ സാറയുടെ മകനായിരുന്ന ബിബിൻ ഉപയോഗിച്ചിരുന്ന ഡയറികൾ ഇപ്പോൾ സീരീസിന്റെ അവസാനത്തിൽ ഈ രണ്ടാമത്തെ ബിബിന്റെ കയ്യിലാണെന്നും, ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ആളുകളെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും, അവരെ കൊല്ലാനുള്ള അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെന്നും മനസ്സിലാക്കാം. സോ സീരീസിന്റെ അവസാനം റഹ്മാൻ പറയുന്നത് പോലെ 1000-ൽ അധികം ഇരകളുണ്ട് അല്ലെങ്കിൽ 1000-ൽ അധികം കൊലപാതകങ്ങളുണ്ടെന്നതുപോലെ, ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട 1000-ൽ അധികം ആൾക്കാരിൽ ആരൊക്കെ വേണമെങ്കിലും കൊലപാതകങ്ങളായോ അല്ലെങ്കിൽ ഇരകളായോ മാറാം. സോ അത്തരത്തിൽ സാറയുടെ മകനായിരുന്ന ബിബിൻ സെലക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ആളാണ് അല്ലെങ്കിൽ അയാളുടെ ഒപ്പം നിർത്തിയിട്ടുള്ള മറ്റൊരാളാണ് ഈ ബിബിൻ. അവനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നീയും ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോയത് നിന്റെ യഥാർത്ഥ അച്ഛന്റെയും അമ്മയുടെയും കൂടെയല്ല, മറ്റാരുടെയോ കൂടെയാണെന്നും, അത്തരക്കാരെ നമ്മൾ തേടി കണ്ടെത്തണമെന്നും, നല്ല ആൾക്കാരെ സഹായിക്കണമെന്നും, മോശം ആൾക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും കൊല്ലണമെന്നും, ഇതിനിടയിൽ ഞാൻ വീണു പോവുകയാണെങ്കിൽ, മരണപ്പെട്ടു പോവുകയാണെങ്കിൽ നീ ഈ ദൗത്യങ്ങളെല്ലാം തുടർന്നുകൊണ്ടേ ഇരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ബുക്കുകളെല്ലാം ഇവനെ ഏൽപ്പിച്ചിട്ടുള്ളതാകാം. സോ ഇനിയൊരു സീരീസ് വരികയാണെങ്കിൽ ആദ്യത്തെ ബിബിൻ മരണപ്പെട്ടതുകൊണ്ട് ആ ബിബിൻ എന്ന പേര് തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ രണ്ടാമത്തെ ബിബിനാകാം മിക്കവാറും രണ്ടാമത്തെ സീരീസിൽ പ്രധാന വില്ലനായി വരാൻ പോകുന്നത്. എന്നാൽ ഇവർ മാത്രമല്ല ഈ ഒരു ഗ്യാങ്ങിലുള്ളത്. അൻസാരിയും ഇതിലേക്ക് വന്നിരിക്കാൻ ചാൻസ് ഉള്ളയാളാണ്. അതിന് പലതരം കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, വളരെ രഹസ്യമായി കൊണ്ടുപോയിരുന്ന ആ ഇൻവെസ്റ്റിഗേഷന്റെ ഡീറ്റെയിൽസ്
വിപിൻ അറിയുന്നതായും ആ ലെറ്ററുകൾ ഡയറക്റ്റായി ഇവരുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നതായും കാണിക്കുന്നുണ്ട്. ആ സമയം റഹ്മാൻ ഇവർ രണ്ടുപേരോടും ദേഷ്യപ്പെടുന്നതായും കാണിച്ചിട്ടുണ്ട്. ആ സമയം കൂടുതൽ സംശയങ്ങൾ പോകുന്നത് ഈ രണ്ടാമത്തെ ആളിലേക്കാണെങ്കിൽ കൂടി അൻസാരി എന്നയാളാണ് ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നതെന്നാണ് എൻഡിങ് കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട്. 1980 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിലാണ് സാറ ഇങ്ങനെ കുട്ടികളെ മാറ്റിയിരിക്കുന്നത്. സോ സീരീസിന്റെ കഥ നടക്കുന്നത് 2022 മറ്റോ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 37-42 വയസ്സുള്ളവരാണ് അന്ന് കുട്ടികളായിരുന്നിട്ട് ഇന്ന് ഈ കൊലപാതകികളായിട്ടോ ഇരകളായിട്ടോ മാറാൻ ചാൻസ് ഉള്ളത്. ബിപിന് ഏകദേശം ഈ ഒരു ഏജ് ഉണ്ടെന്നാണ് സീരീസ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിപിൻ കൊല്ലുന്നവരും ഇങ്ങനെ ഇരകളാക്കപ്പെട്ടിട്ടുള്ളവരുമെല്ലാം ഏകദേശം ഈ ഒരു ഏജിൽപ്പെട്ടവർ തന്നെയാണെന്നാണ് സീരീസ് പറയുന്നത്. ഈ അൻസാരി എന്ന ക്യാരക്ടറും ലുക്ക് വെച്ചുകൊണ്ട് ഇവരുടെ ഏജുമായി സിമിലർ ആയി വരാൻ ചാൻസ് ഉള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അൻസാരിയും ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നും അയാളെയും സാറ ഇങ്ങനെ മാറ്റിയിട്ടുള്ളതാണെന്നും ഈ കാര്യങ്ങളെല്ലാം ബിപിൻ പറഞ്ഞതിന് ശേഷം അൻസാരിയും ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് ഇതിൽ ഇവരെ സഹായിക്കുകയും കൂടാതെ കൊലപാതകങ്ങൾ വരെ നടത്തിയിട്ടുള്ള ആളാകാനും ചാൻസ് ഉണ്ട്. ഇനി അൻസാരി എന്തിന് ഈ തമിഴ് പയ്യനെ കൊല്ലാനായി നോക്കണം? ഇവനും ഇതിൽപ്പെട്ട ആളാണോ? തീർച്ചയായും ഈ പയ്യന് ഈ കേസുകളിൽ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. എന്നാൽ സാറ മാറ്റിയിട്ടുള്ള കുട്ടികളിൽ പെട്ട ഒരാളല്ല ഇയാൾ. അങ്ങനെ പറയാനുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞു 1980 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിലാണ് സാറ ഇങ്ങനെ കുട്ടികളെ മാറ്റിയിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ സമയം സീരീസിന്റെ കഥ നടക്കുന്ന സമയം അയാൾക്ക് 32 മുതൽ 37 വയസ്സ് അല്ലെങ്കിൽ അതിനും മുകളിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. എന്നാൽ ഈ തമിഴ് പയ്യനെ കണ്ടാൽ അത്ര ഏജ് ഉള്ള ആളായിട്ട്, അതായത് ബിപിന്റെ പോലെയോ അൻസാരിയുടേത് പോലെയുള്ള ഏജ് ഉള്ള ഒരാളായിട്ട് തോന്നുന്നുമില്ല. മാത്രമല്ല റഹ്മാനും മറ്റു പോലീസുകാരുമെല്ലാം ഈ തമിഴ് പയ്യനോട് അധികം ഏജ് ഇല്ലാത്തത് പോലെ ഒരു പയ്യനോട് പെരുമാറുന്ന രീതിയിലാണ് സംസാരിക്കുന്നതും അവനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇയാൾ സാറയുടെ ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളല്ല. പിന്നെ എന്താണ് ഇയാളെ അൻസാരി കൊല്ലാനായി നോക്കുന്നത്? അതായത് റഹ്മാൻ ജിബ്രാന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ചായക്കട ഉടമയോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഏകദേശം 2 ആഴ്ച മുന്നേ ഇവിടെ ഒരു പയ്യൻ വന്ന് ഭക്ഷണം കഴിച്ചുവെന്നും പിന്നീട് ഒരു ദിവസം മൊബൈൽ തന്നിട്ട് പോയെന്നുമെല്ലാം. എന്നാൽ ബിപിൻ അവസാനം പറയുന്നത് കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ ജിബ്രാന്റെ ബർത്ത്ഡേക്ക് അവനെ കൊന്നിട്ടുണ്ടെന്നാണ്. സോ തീർച്ചയായിട്ടും 2 ആഴ്ച മുന്നേ ചായക്കടയിൽ വന്നിട്ടുള്ളത് മരിച്ചു പോയിട്ടുള്ള ജിബ്രാനല്ല, പകരം ബിപിൻ തന്നെയായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത്. ബിപിൻ ചായക്കടയിൽ വന്ന് സ്ഥിരമായി ഭക്ഷണം കഴിക്കുകയും ഒരു ദിവസം മൊബൈൽ അവിടെ കൊടുത്തുകൊണ്ട് പോയിട്ടുള്ളതുമാകാം. അതായത് ഈ മൊബൈൽ തേടി, ജിബ്രാന്റെ മൊബൈൽ തേടി തന്റെ അടുത്തേക്ക് ആളുകൾ എത്തണമെന്ന ഉദ്ദേശത്തിൽ. കടക്കാരനെ ജിബ്രാന്റെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് കടക്കാരൻ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ തമിഴ് പയ്യനെ വിളിക്കുന്നതും തമിഴ് പയ്യൻ കുറെ നേരം അവനുമായി സംസാരിച്ചിട്ടുണ്ട്, അവനോട് അടുപ്പമുണ്ടെന്നെല്ലാം പറയുന്നത്. തമിഴ് പയ്യൻ ജിബ്രാന്റെ ഫോട്ടോ കണ്ട് അത് ഐഡന്റിഫൈ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഒരു വർഷം മുന്നേ മരണപ്പെട്ടു പോയിട്ടുള്ള ജിബ്രാനെ ഈ തമിഴ് പയ്യൻ എങ്ങനെയാണ് 2 ആഴ്ച മുന്നേ കണ്ട് പരിചയപ്പെടുന്നത്? അതിന് ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തമിഴ് പയ്യനുമായി വന്ന് സംസാരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ബിപിൻ തന്നെയായിരിക്കും. ബിപിൻ ഈ തമിഴ് പയ്യൻ ചെങ്ങാത്തം കൂടുകയോ അല്ലെങ്കിൽ പണം വാഗ്ദാനം ചെയ്തോ അവനോട് പറഞ്ഞിട്ടുണ്ടാകും, ജിബ്രാൻ എന്ന ഒരാളെ തിരക്കി മിക്കവാറും ഫോട്ടോ കാണിച്ചുകൊണ്ട് നിന്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ വരും, അങ്ങനെ ആളുകൾ വരുന്ന സമയത്ത് അവരെ എന്റെ അടുത്തേക്ക് എത്തിക്കണമെന്ന്. ഇതുകൊണ്ടാണ് ചായക്കടക്കാരൻ ആ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യാതിരുന്നിട്ടും ഒരു വർഷം മുന്നേ മരണപ്പെട്ടു പോയ ആളുടെ ഫോട്ടോ കണ്ടുകൊണ്ട് അയാളെ അറിയാമെന്ന പേരിൽ തമിഴ് പയ്യൻ ബിപിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കുന്നതും. കൂടാതെ മെർലിന്റെ വീട്ടിലും ഇവരുടെ ഓഫീസിലും അവസാനത്തെ കത്തുകൾ കൊണ്ടുപോയിരുന്ന ആളുടെ മുഖം കാണിച്ചിട്ടില്ല. ഒരുപക്ഷെ 1000-ത്തോളം ആളുകൾ ഇതിൽ പെട്ടിട്ടുള്ളത് കൊണ്ട് ബിപിനെ പോലെയും അൻസാരിയെ പോലെയും മറ്റും ഇതിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ആകാം ഇവിടെ വന്ന് ഇങ്ങനെ കത്തുകൾ ഇടുന്നത്. അതല്ലെങ്കിൽ സാറയുടെ ക്രൂരതകൾക്ക് ഈ തമിഴ് പയ്യൻ ഇരയായിട്ടില്ലെങ്കിൽ കൂടി ഇവിടെ കാണിച്ചിരിക്കുന്ന ആളുമായി ഈ തമിഴ് പയ്യന് കുറച്ച് സാമ്യം തോന്നുന്നത് കൊണ്ട് പണത്തിനായോ മറ്റോ ഇയാൾ ഇവരെ ഇങ്ങനെ വന്ന് സഹായിച്ചിരിക്കാനും ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഈ കത്തുകൾ കൊണ്ടുപോയി ഇടാനും ഇവരെ കൃത്യമായി ബിപിന്റെ അടുത്തേക്ക് എത്തിക്കാനും ഈ തമിഴ് പയ്യൻ ഇവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണമോ മറ്റോ ബിപിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അങ്ങനെ ബിപിന്റെ മരണത്തിന് ശേഷം അൻസാരി ഈ പയ്യനെയും കൂട്ടി തിരിച്ചു പോകുന്ന സമയത്ത് ഒരു മെസ്സേജ് വരികയും അതെടുത്ത് നോക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. സോ ആ സമയം സ്ക്രീനിൽ ഒരു ഫോട്ടോയോ മറ്റോ വന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ മിക്കവാറും ആരെങ്കിലും ബിപിൻ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ അയച്ചു കൊടുത്തിരിക്കാം. കാരണം ഈ സീരീസിൽ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ആരോ ഒളിഞ്ഞിരുന്ന് നോക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. റബ്ബർ തോട്ടത്തിന്റെ മറവിലൂടെയും മറ്റും റഹ്മാനെ ആരോ ഒളിഞ്ഞിരിക്കുന്നു നോക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരിക്കുന്നു. സോ ഈ 1000 കുട്ടികൾ ഉണ്ടായിരുന്നതിൽ ആരൊക്കെ വേണമെങ്കിലും ഇപ്പോൾ ഇവരുടെ കൂടെ ഗ്യാങ്ങിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ബിപിന്റെ മരണ സമയത്ത് ദൂരെയെന്ന് ആരെങ്കിലും ഇവരുടെ ഗ്യാങ്ങിൽ തന്നെയുള്ള മറ്റാരെങ്കിലും ഫോട്ടോ എടുക്കുകയും അത് അൻസാരിക്ക് അയച്ചു കൊടുക്കുകയും ആ ഫോട്ടോ കിട്ടിയ ഉടൻ തന്നെ ഇവരെ സഹായിച്ചുകൊണ്ടിരുന്ന ഇവനെ അങ്ങ് ഒഴിവാക്കിയേക്കാം
എന്നുള്ള രീതിയിലാകാം അൻസാരി പുറത്തേക്കിറങ്ങി കൊല്ലാനായി പോകുന്നത്. കാരണം അവൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ പല വിധത്തിൽ ഇവരെ സഹായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലുമെല്ലാം രീതിയിൽ ബിബിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെ ഇവന് തിരിച്ചറിയാനോ അതുവഴി പോലീസിന് ഇവരിലേക്ക് എത്താനോ ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം ഇവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അൻസാരി ഇവനെ അങ്ങ് വെടിവെച്ച് കൊല്ലാനായി നോക്കുന്നത്. സോ റഹ്മാൻ പറയുന്നത് പോലെ തന്നെ 1000 കുട്ടികളിൽ ആരൊക്കെ വേണമെങ്കിലും ഇപ്പോൾ കൊലയാളികളായോ ഇരകളായോ മാറിയിരിക്കാം. അവരിൽ ആരെങ്കിലും ഒക്കെയാകാം ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഫോട്ടോകൾ എടുക്കുന്നതും ഇവരെ വാച്ച് ചെയ്യുന്നതും ഒരു പക്ഷേ ദേവന്റെ വീഡിയോ ഒളിച്ചിരുന്നു കൊണ്ട് ഷൂട്ട് ചെയ്ത് ഇട്ടു കൊടുക്കുന്നതുമെല്ലാം. എന്തിന്, മെർലിൻ എന്ന ഈ ക്യാരക്ടർ പോലും ഒരുപക്ഷെ ഈ ഗ്യാങ്ങിലുള്ളതായിരിക്കാം. കാരണം അവൾക്ക് ബിബിനോട് ഒരുപാട് അടുപ്പമുണ്ട്. കൂടാതെ അവളുടെ ഏജും ഇത്തരം ഇരകളാക്കപ്പെട്ട ആളുകളുടെ ഏജുമായിട്ട് സാമ്യമുള്ളതാണ്. കൂടാതെ ഇവളിലൂടെയാണ് പോലീസ് ബിബിനിലേക്ക് അന്വേഷണം എത്തിക്കുന്നതും അവസാനം ജിബ്രാൻ വഴി ബിബിനെ കണ്ടെത്തുന്നതും. എന്നാൽ ജിബ്രാൻ വഴി തന്നെ കണ്ടെത്തണമെന്ന് ബിബിൻ തന്നെ തീരുമാനിച്ചിരുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കത്തുകളെല്ലാം പോലീസിൽ എത്താൻ കാരണമായിട്ടുള്ള മെർലിൻ എന്ന് പറയുന്നതും ഇവരുടെ ഗ്യാങ്ങിൽപ്പെട്ട ആളാകാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇങ്ങനെ പല സ്ഥലത്തായി ഈ ഒരു ഗ്യാങ്ങിൽ ഒരുപാട് പേരുണ്ടായിരിക്കാം. എന്നാൽ അവരിൽ തന്നെ ഈ സീസൺ 1 മെയിൻ വില്ലനായി വന്നിരുന്ന ബിബിന്റെ അതേ പേരും ബിബിന്റെ കയ്യിലുള്ള ഡയറികളെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബിബിൻ എന്ന ഈ രണ്ടാമത്തെ കഥാപാത്രമാകും മിക്കവാറും രണ്ടാമത്തെ കഥയിൽ മെയിൻ വില്ലനായി വരാൻ പോകുന്നത്. അതായത് ഒന്നാമത്തെ സീസണിൽ ബിബിനായിരുന്നു വില്ലൻ, അവൻ മരണപ്പെട്ടു. എന്നാൽ ബിബിൻ വീണ്ടും രണ്ടാമത്തെ സീസണിൽ വില്ലനായി വരാൻ പോകുന്നു, ബിബിന് മരണമില്ലാത്തതുപോലെ. എന്നാൽ അപ്പോഴും രണ്ടാമത്തെ ബിബിനും ഒറ്റയ്ക്കല്ല, അൻസാരിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ അയാളുടെ സഹായത്തിനായി പുറത്തുമുണ്ട്. സോ ഈ ഒരു രീതിയിലായിരിക്കാം ഇതിന്റെ തുടർച്ച ഉണ്ടാകാനായി പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സീരീസിന്റെ എൻഡിംഗ് കണ്ടതിന് ശേഷം വരാൻ സാധ്യതയുള്ള സംശയങ്ങളെ കുറിച്ച് എനിക്കുള്ള എക്സ്പ്ലനേഷൻസ്. വീഡിയോ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.